നമസ്കാരം അജയ് പള്ളിക്കരയാണ്. സൂഫിയും സുജാതയും ഇതൊരു പ്രണയകാവ്യമാണ്. ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും നഷ്ടങ്ങളും വേദനകളുമെല്ലാം ഒളിപ്പിച്ചു വെച്ച കാഴ്ചകൾ സമ്മാനിച്ച കാതിന് ഇമ്പം നൽകിയ പ്രണയകാവ്യം. ഫ്രൈഡേ ഫിലിം ഹൗസ് പ്രൊഡ്യൂസ് ചെയ്ത് നരണിപുര ഷാനവാസ് കഥയും സംവിധാനവും നിർവഹിച്ച് ജയസൂര്യ, സിദ്ദിഖ്, മാമുക്കോയ, മണികണ്ഠം പട്ടാമ്പി, പിന്നെ സൂഫിയും സുജാതയെയും പ്രധാന കഥാപാത്രങ്ങളായി ഇന്നലെ ആമസോൺ വഴി റിലീസ് ചെയ്ത ചിത്രം. ഇന്നലെ കണ്ടു തീർത്ത ചിത്രത്തിന് ഇത്രയും വൈകിയൊരു റിവ്യൂ എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് പണികളുണ്ടായിരുന്നു, അത് പറ്റിച്ചു എന്ന് വേണം പറയാം. എന്നിരുന്നാലും എന്തോ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നിലെ പ്രേക്ഷകനെ അത്ര കണ്ട് തൃപ്തിപ്പെടുത്താൻ സിനിമയ്ക്ക് കഴിഞ്ഞില്ല. എനിക്ക് മാത്രമാണോ അതോ നിങ്ങൾക്കും തോന്നിയോ എന്നറിയില്ല. എങ്കിലും സിനിമ കാണും വിധം പല ചേരുവകളും സിനിമയിലുണ്ട്, എന്നാൽ പലതും ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. ആദ്യം സിനിമയുടെ കുറച്ച് നല്ല കാര്യങ്ങളിലേക്ക് കടന്നതെല്ലാം. സിനിമയുടെ കാഴ്ച വളരെ മനോഹരമായിരുന്നു. കാഴ്ച ഇത്രയും സ്ലോ ആണെങ്കിൽ കൂടിയും ഓരോ സീനും ഷോട്ടുകളും കാഴ്ചയ്ക്ക് അതുപോലെ കണ്ണിനും ഇമ്പം തരുന്നുണ്ടായിരുന്നു. പിന്നെ സംഗീതം നമ്മെ പിടിച്ചു നിർത്തിയതും കൂടെ കൂട്ടിയതും ഒരു പക്ഷേ കണ്ടിരുന്നതിലും ഏറ്റവും അവിഭാജ്യ ഘടകം ഒന്ന് മ്യൂസിക് തന്നെയായിരുന്നു. ജയചന്ദ്രൻ അതിമനോഹരമായാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം ഗാനങ്ങളും ഒട്ടും മോശമെന്ന് പറയാനില്ല. നമ്മൾ കേട്ടുവരുന്ന ഗാനങ്ങൾ പോലെ തന്നെ അതിൻ്റെ ഒപ്പം എത്തിയിട്ടില്ലെങ്കിലും അതിനോട് സാമ്യം പുലർത്തുന്ന തരത്തിലായിരുന്നു സംഗീതവും ഗാനങ്ങളും. പിന്നെ കാസ്റ്റിംഗ് വലിയ കുഴപ്പമില്ല എന്ന് പറയാം. നടനിൽ കുറച്ച് അപാകതകൾ ഫീൽ ചെയ്തെങ്കിലും നടി ഒന്നിനൊന്ന് മെച്ചമായി അഭിനയിച്ചു എന്ന് പറയാം. ഒപ്പം മണികണ്ഠൻ, മാമുക്കോയ, സിദ്ദിഖ്, ജയസൂര്യ എന്നിവരുടെ പ്രകടനവും കൊള്ളാം. എങ്കിലും നമ്മെ മനസ്സ് മടുപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങൾ സിനിമയിലുണ്ട്. പോരാത്തതിന് ഇതെന്താ ഇങ്ങനെ ഒന്ന് ഫാസ്റ്റായി പോയിക്കൂടെ എന്നൊക്കെ കണ്ടിരിക്കുമ്പോൾ തോന്നി. സ്വാഭാവികം ആദ്യ പകുതിയേക്കാൾ കുറച്ചും കൂടി ഫാസ്റ്റ് സെക്കൻഡ് ഹാഫിന് ഉണ്ടായതുകൊണ്ട് അത്ര തന്നെ ബോറിംഗ് തോന്നിയില്ല. അവസാനം വരെ കണ്ടിരിക്കുകയും ചെയ്യാം. പ്രണയം എന്നത് മനുഷ്യനിലെ മാറ്റി നിർത്താൻ പറ്റാത്ത വലിയ ഘടകമാണ്. നമ്മളിൽ അലിഞ്ഞ, നമ്മോടലിഞ്ഞ ഒന്ന് അതെങ്ങനെ തളം കെട്ടി നിൽക്കുമ്പോൾ കേൾക്കുന്നതെന്തും കാണുന്നതെന്തും മധുരം കൂടും എന്ന് പറയാറുണ്ട്. ആ മധുരം കൂട്ടലാകാം എന്ന് തോന്നുന്നു സിനിമ ആമസോൺ പ്രൈം വഴി മറ്റും കണ്ടിറങ്ങിയ പ്രേക്ഷകർ വാനോളം ഉയർത്തി പ്രേമകാവ്യം കണ്ട് ആസ്വദിക്കണം എന്നൊക്കെ പിച്ചിമ്പയും പറഞ്ഞിരുന്നത്. എന്തോ അങ്ങനെ പറയാൻ തക്കവണ്ണം സിനിമയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒന്നുണ്ട് എന്നൊന്നും തോന്നിയിരുന്നില്ല. പണ്ട് മുതൽക്കൈ കേട്ടുവരുന്ന പ്രണയ സിനിമകളിൽ ഒട്ടും പുതുമയില്ലാത്ത, എന്നാൽ ഇത്തിരി കാഴ്ചയ്ക്ക് കുളിർമ നൽകി, ചെവിക്ക് കുളിർമ നൽകി, അതേ സീരീസ് തന്നെ ആവർത്തിച്ചു എന്ന സിനിമയെ ചുരുക്കി പറയാം. സിനിമയിൽ ഒരു സാധനം നമുക്ക് കൂട്ടുന്നുണ്ട്, കൂടെ കൂട്ടുന്നുണ്ട്. കോമഡി ആണെങ്കിലും ഗൗരവത്തോടെ കാണാം. നമ്മളെല്ലാവരും കല്യാണം കഴിക്കും. നമ്മുടെ ഭാര്യയ്ക്കും ഇതുപോലെ തലക്ക് പിടിച്ച പ്രേമമുണ്ടെങ്കിൽ, അവർ കാരണം നമ്മുടെ ഭാര്യ നമ്മോട് അത്ര അടുപ്പം കാണിക്കുന്നില്ലെങ്കിൽ അയാളെ വേഗം മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ശേഷം ഭാര്യയെയും കൂട്ടി പോയി കാണിച്ചു കൊടുക്കുക. പിന്നെ സംഭവം ഫിനിഷ്. കാര്യം വെക്കണ്ട, ചുമ്മാ പറഞ്ഞതാണ്. അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്. സ്പോയിലർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. എന്തോ അതിൻ്റെ തുടക്കം മുതൽ തന്നെ സംഭവം തലക്ക് കത്തിയിരുന്നു, ഇതിങ്ങനെ ആവും എന്ന് വിചാരിച്ചു. എത്ര പേർക്ക് അങ്ങനെ വിചാരിച്ചു എന്നറിയില്ല. വിചാരിച്ചവർ താഴെ കമൻറ്റ് ചെയ്യുക. സിദ്ദിഖ്, ജയസൂര്യ, മണികണ്ഠൻ പ്രത്യേകിച്ച് വലിയ അഭിനയങ്ങൾ അധികം കാഴ്ചവെക്കേണ്ടതില്ലാത്ത അവസ്ഥ സിനിമയ്ക്കും കഥയ്ക്കും ആയതുകൊണ്ട് ഉള്ളത് വൃത്തിക്ക് ചെയ്ത മൂന്ന് പേർക്ക് കൈയിടി കൊടുക്കാം. സൂഫിയുടെയും സുജാതയുടെയും എൻ്റെ ഊഴം കണ്ടു തീർത്തു. ഇനി നിങ്ങളുടെ ഊഴമാണ്. കാണുക, ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക. പ്രണയകാവ്യം, സംഗീതം നിങ്ങളും ആസ്വദിക്കുക. എൻ്റെ ഒരു ചാനൽ, എൻ്റെ ഒരു ശബ്ദം ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ തുടർന്ന് വീഡിയോസ് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.